സ്വാഭാവികമായും സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. തൃശൂർ ഐ ജിയെക്കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം, അദ്ദേഹം ഒരു നല്ല ഓഫീസറാണ് എന്നാണ് ഇപ്പോ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയതിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായൊരു അന്വേഷണം അദ്ദേഹം നടത്തിയേക്കാം. പക്ഷേ ഒരു ഐ ജി നേരിട്ട് കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഐ ജിക്ക് നേരിട്ട് താഴേക്കടയിൽ വന്ന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതല്ല. അദ്ദേഹത്തിന്റെ ഒരു ഹയറാർക്കി ഉണ്ടാവും, പോലീസിന്റെ ഒരു സിസ്റ്റം അതാണ്. ആ സിസ്റ്റത്തിൽ തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കേസിനെ വഴിതിരിച്ചുവിടാനോ ഈ പറഞ്ഞ പുഴുക്കുത്തുകളിൽ പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുകയാണ്. ആ മുൻകൂട്ടി കാണലിന്റെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. കാരണം ചില തെളിവുകൾ, എന്റെ ചില കണക്കൂട്ടലുകൾ, എനിക്ക് കിട്ടിയ ചില അറിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ടി വി അൻവർ ഇതൊക്കെ പറഞ്ഞത് എന്ന ഒരു സന്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കും നിങ്ങൾക്കുമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൽ ഞാൻ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു വിഷയം, ഏകദേശം ഒന്നിച്ചില്ലാൻ വർഷം മുമ്പ് എടവണ്ണയിൽ എന്റെ നാട്ടിൽ എന്റെ വീട്ടിന്റെ അടുത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് എന്റെ പഞ്ചായത്തിൽ നടന്ന റിദാൻ ബാസിൽ കൊലപാതകമാണ്. റിദാൻ ബാസിൽ വെടിയേറ്റാണ് മരിച്ചത് എന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരുപാട് ദുരൂഹമായ ചർച്ചകൾ ആ കേസിന്റെ ആ സമയത്ത് തന്നെ എടവണ്ണയിലും എന്റെ വീട്ടിന്റെ പരിസരങ്ങളിലും ആ നാട്ടിലെ ജനങ്ങളിലും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരിലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഞാൻ കണ്ടുമുട്ടിയ ചില പോലീസ് ഓഫീസർമാരിലൊക്കെ ചെറിയ ചെറിയ ദുരൂഹതകൾ ഇതിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള എസ് പി ആണ് മലപ്പുറത്തെന്നും ആ എസ് പിയെ ഇവിടെ വാഴാൻ അനുവദിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ ആണെന്നുമുള്ള ബോധ്യത്തിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഞാനുണ്ടായിരുന്നു.